നമസ്കാരം കേരളത്തിൽ അന്യസംസ്ഥാന തൊഴിലാളികൾ പ്രതിയായ കേസുകൾ വർദ്ധിക്കുമ്പോഴും ജില്ലകളിൽ അന്യസംസ്ഥാന തൊഴിലാളികളുടെ കണക്കെടുപ്പ് തൊഴിൽ വകുപ്പ് ഇനിയും പൂർത്തിയാക്കിയിട്ടില്ലെന്ന് റിപ്പോർട്ട് ഇക്കഴിഞ്ഞ ദിവസം അമ്പലമുക്കിലെ ചെടിക്കടയിൽ ജോലി ചെയ്തിരുന്ന വിനിതയെ ക്രൂരമായി കുത്തി കൊലപ്പെടുത്തിയതും അന്യസംസ്ഥാന തൊഴിലാളിയായ രാജേന്ദ്രൻ എന്ന വ്യക്തിയാണ് കൊടും കുറ്റമാളിയായ ഇയാൾ തൊട്ടടുത്ത് ജോലി ചെയ്തിട്ടും ഇയാളെ കണ്ടെത്താൻ ഏറെ കഷ്ടപ്പെടേണ്ടി വന്നു അന്യസംസ്ഥാന തൊഴിലാളികളുടെ കണക്ക് സർക്കാരിന്റെ കയ്യിലുമില്ല അന്യസംസ്ഥാനങ്ങളിൽ നിന്നെത്തി മോഷണവും അക്രമവും നടത്തി മടങ്ങുന്ന സംഘങ്ങൾ ജില്ലയിൽ ഇപ്പോൾ സജീവമാണെന്നാണ് റിപ്പോർട്ടുകളും പറയുന്നത് പല കടകളിലും മറ്റും ഇവർ അന്യസംസ്ഥാനങ്ങളിൽ നിന്നെത്തി വ്യാജ ഐഡന്റിറ്റിയിൽ ജോലി ചെയ്യുകയാണ് പരിശോധനകളില്ലാതായതോടെ കൊടും കുറ്റവാളികൾ പോലും വ്യാജ തിരിച്ചറിയൽ കാടുമായി സംസ്ഥാനത്തെ പല ഭാഗത്തും എത്തുന്നുണ്ട് നഗരങ്ങളിൽ അലഞ്ഞു തിരിഞ്ഞു നടക്കുന്നവരിൽ ഭൂരിഭാഗവും ലഹരിക്ക് അടിമപ്പെട്ടവരാണ് ബംഗ്ലാദേശികളായ പലരും വ്യാജ മേൽവിലാസങ്ങളിൽ അന്യസംസ്ഥാന തൊഴിലാളികൂട്ടങ്ങളിൽ കുടിയേറിയിട്ടുണ്ട് ഇവർ ആരൊക്കെ എന്നത് സംബന്ധിച്ച് കൃത്യമായ ഉത്തരം നൽകാനുള്ള ഒരു വിവരം പോലീസിന്റെയും ലേബർ വകുപ്പിന്റെയും പക്കലില്ല എന്നതാണ് സത്യം ഇവരിൽ പലരും മ്യാൻമറിൽ നിന്ന് കുടിയേറിയ രോഹിംഗികകളാണെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന റിപ്പോർട്ടുകൾ പറയുന്നത് ഇതിൽ പലർക്കും ക്രിമിനൽ പശ്ചാത്തലവും തീവ്രവാദ പശ്ചാത്തലവും ഉണ്ടെന്നും റിപ്പോർട്ടുകൾ പറയുന്നു എന്നാൽ ഇവരെ തിരിച്ചറിയാനോ ഇവർക്കെതിരെ നടപടികൾ സ്വീകരിക്കാനോ യാതൊരു നടപടിയും ഇതുവരെയും നമ്മുടെ സംസ്ഥാനത്ത് എടുത്തിട്ടില്ല എന്നതാണ് വാസ്തവം അന്യസംസ്ഥാന തൊഴിലാളികൾ ഇല്ലാത്ത ഒരു സ്ഥലവും ഇന്ന് കേരളത്തിലില്ല നിലവിൽ റസിഡൻസ് അസോസിയേഷനുകൾ കേന്ദ്രീകരിച്ച് ആ പ്രദേശങ്ങളിൽ താമസിക്കുന്ന അന്യ സംസ്ഥാനക്കാരുടെ കണക്കുകൾ പോലീസ് പരിശോധിക്കുന്നുണ്ട് അതത് പോലീസ് സ്റ്റേഷനുകളിൽ സ്കോഡുകൾ രൂപീകരിച്ചാണ് റെസിഡൻസ് അസോസിയേഷനുകൾ കയറിയിറങ്ങുന്നത് എന്നാൽ തൊഴിൽ വകുപ്പ് ഇതിന് വേണ്ടത്ര ഗൗരവം കാണിക്കുന്നില്ല എന്ന ആക്ഷേപവും പലയിടത്തു നിന്നും ഉയരുന്നുണ്ട് ഡ്യൂട്ടിയോടൊപ്പം തൊഴിലാളി കണക്കെടുപ്പ് ജോലി കൂടി ലഭിച്ചപ്പോൾ പോലീസിന്റെ അവസ്ഥ കുഴഞ്ഞമറിഞ്ഞ മട്ടാണ് ആന്ധ്ര ആസാം തമിഴ്നാട് ബംഗാൾ ത്രിപുര മിസോറം മണിപ്പൂർ അരുണാചൽ പ്രദേശ് കാശ്മീർ തുടങ്ങി ഇരുപതോളം സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവർ ജില്ലയിൽ ജോലി ചെയ്യുന്നുണ്ട് ഇവർ കൂടുതലുള്ള സ്ഥലം കൂടിയാണ് നമ്മുടെ സ്വന്തം തലസ്ഥാന ജില്ല കേരളത്തിൽ ഏകദേശം മുപ്പത് ലക്ഷത്തോളം അന്യ സംസ്ഥാന തൊഴിലാളികൾ കോവിഡ് കാലത്തിന് മുമ്പ് ഉണ്ടായിരുന്നതായാണ് അനൌദ്യോഗികമായുള്ള കണക്ക് ജില്ലയിലിത് രണ്ട് ലക്ഷത്തോളം പേരാണ് ഇപ്പോൾ കൃത്യമായി എത്ര പേർ തലസ്ഥാന ജില്ലയിൽ ഇവിടെ താമസിക്കുന്നു താമസിക്കുന്നുവെന്നതിന്റെ വിവരങ്ങൾ പോലും സർക്കാരിന്റെ പക്കലില്ല ഇവരുടെ കണക്കെടുക്കാൻ ജില്ലാ ലേബർ വകുപ്പ് ചില നീക്കങ്ങൾ നടത്തിയിരുന്നെങ്കിലും അതൊന്നും ഫലപ്രാപ്തിയിലെത്തിയില്ല അതേസമയം രണ്ടായിരത്തി പതിനെട്ടിലും സമാനമായ ഒരു റിപ്പോർട്ട് പുറത്തു വന്നിരുന്നു മ്യാൻമാറിലെ വംശഹത്യഫയെന്ന് ഇന്ത്യയിലേക്ക് കുടിയേറിയ രോഹിംഗ്യൻ അഭയാർത്ഥികൾ കൂട്ടത്തോടെ കേരളത്തിലേക്ക് എത്തിയെന്നായിരുന്നു അത് പശ്ചിമബംഗാളിലും വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിലുമുള്ള റോഹിംഗ്യൻ അഭയാർത്ഥികൾ ഇപ്പോൾ സുരക്ഷിത സ്ഥാനം തേടിയുള്ള യാത്രയിലാണ് ഇവർ കൂടുതലായി എത്തുന്നത് കേരളത്തിലാണെന്നും അന്ന് റിപ്പോർട്ടുകൾ പറഞ്ഞിരുന്നു ആയിരക്കണക്കിന് റോഹിംഗ്യൻ അഭയാർത്ഥികൾ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ട്രെയിനുകളിൽ കേരളത്തിലേക്ക് എത്തുന്നതായി റെയിൽവേ സംരക്ഷണ സേനയും മുന്നറിയിപ്പ് നൽകിയിരുന്നു ചെന്നൈയിൽ നിന്ന് പ്രിൻസിപ്പൽ ചീഫ് സെക്യൂരിറ്റി കമ്മീഷണറാണ് ഇത് സംബന്ധിച്ച റിപ്പോർട്ട് അന്ന് പുറത്തുവിട്ടത് റോഹിംഗ്യൻ അഭയാർത്ഥികളുടെ സാന്നിധ്യം ദേശസുരക്ഷയുടെ വിഷയമാണെന്നും തെക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളിലേക്കും ഇവർ കുടിയേറിയിട്ടുണ്ടെന്നും അന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി രാജ്നാഥ് സിംഗ് കേരളത്തിലെത്തിയപ്പോൾ വ്യക്തമാക്കിയിരുന്നു വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിൽ നിന്ന് കുടുംബത്തിനൊപ്പം സംഘങ്ങളായാണ് റോഹിംഗ്യൻ അഭയാർത്ഥികൾ കേരളത്തിലേക്ക് യാത്ര ചെയ്യുന്നത് ട്രെയിനുകളിൽ ഇവരെ കണ്ടെത്തിയാൽ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ അതത് സ്ഥലത്തെ പോലീസിന് കൈമാറണമെന്ന് അന്ന് രഹസ്യ സർക്കുലറക്ക് നിർദ്ദേശിക്കുകയും ചെയ്തിരുന്നു എന്നാൽ ഇതെല്ലാം ശരിവെക്കുന്ന സംഭവങ്ങളാണ് ഇപ്പോൾ നമ്മുടെ സംസ്ഥാനത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് പ്രത്യേകിച്ച് തലസ്ഥാന ജില്ലയിൽ ഇങ്ങനെയുള്ളവരുടെ എണ്ണം വർദ്ധിക്കുന്നതായും റിപ്പോർട്ടുകളുണ്ട് വെബ് ന്യൂസ്